ബഹുമാനപ്പെട്ട ലോക്സഭാ സ്പീക്കർ ശ്രീ ഓം ബിർളജി രാജ്യസഭാ ഉപാധ്യക്ഷൻ ശ്രീ ഹരിവംശിജി ബഹുമാനപ്പെട്ട പാർലമെന്റ് അംഗങ്ങൾ മുതിർന്ന ജനപ്രതിനിധികൾ വിശിഷ്ടാതിഥികൾ മറ്റെല്ലാ പ്രിയപ്പെട്ട ദേശവാസികളെ ഓരോ രാജ്യത്തിന്റെയും വികസന യാത്രയിലും എക്കാലവും അനശ്വരമാകുന്ന ചില നിമിഷങ്ങൾ കടന്നു വരാറുണ്ട് ചില തീയതികൾ കാലത്തിന്റെ നെറുകയിൽ ചരിത്രത്തിന്റെ മായാത്ത കൈവപ്പുകളായി മാറുന്നു ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് ഇരുപത്തി എട്ടിലെ ഈ ദിവസം അത്തരമൊരു ശുഭകരമായ അവസരമാണ് സ്വാതന്ത്ര്യത്തിന്റെ എഴുപത്തി അഞ്ചാം വേളയിൽ രാജ്യം അമൃത മഹോത്സവം ആഘോഷിക്കുകയാണ് ഈ അമൃത മഹോത്സവത്തിൽ ഇന്ത്യയിലെ ജനങ്ങൾ അവരുടെ ജനാധിപത്യത്തിന് പാർലമെന്റിന്റെ ഈ പുതിയ മന്ദിരം സമ്മാനിക്കും आज सुबह ही संसद भवन परिसर में रावले ഇന്ന് രാവിലെ തന്നെ പാർലമെന്റ് മന്ദിര സമുച്ചയത്തിൽ ജനാധിപത്യത്തിന്റെ ഈ സുവർണ നിമിഷത്തിന് ഞാൻ എല്ലാ രാജ്യവാസികളെയും അഭിനന്ദിക്കുന്നു സുഹൃത്തുക്കളെ ഇത് വെറും ഒരു കെട്ടിടം അല്ല നൂറ്റി നാൽപ്പത് കോടി ഇന്ത്യക്കാരുടെ ആഗ്രഹങ്ങളുടെയും സ്വപ്നങ്ങളുടെയും ആകാംക്ഷ പ്രതിഫലനമാണിത് ഓർണോ കാ പ്രതിബിംബോ ഭാരത് കേൾപ്പ ഇന്ത്യയുടെ നിശ്ചയദാർഢ്യത്തിന്റെ സന്ദേശം ലോകത്തിന് നൽകുന്ന നമ്മുടെ ജനാധിപത്യത്തിന്റെ ഈ പുതിയ പാർലമെന്റ് ഹൗസ് യാഥാർത്ഥ്യവുമായി ആസൂത്രണത്തെ നിർവഹണവുമായി നയങ്ങളെ ക്രിയാശക്തിയുമായി ഇച്ഛാശക്തിയെ നിശ്ചയങ്ങളെ പൂർത്തീകരണവുമായി ബന്ധപ്പെടുത്തുന്ന സുപ്രധാന കണ്ണിയാണെന്ന് തെളിയിക്കും നമ്മുടെ സ്വാതന്ത്ര്യ സമര സേനാനികളുടെ സ്വപ്ന സാക്ഷാത്കാരത്തിനുള്ള ഉപാധിയായി ഈ പുതിയ മന്ദിരം മാറും സ്വാശ്രയ ഇന്ത്യയുടെ ഉദയത്തിന് ഈ പുതിയ മന്ദിരം സാക്ഷ്യം വഹിക്കും ഈ പുതിയ മന്ദിരം വികസിത ഇന്ത്യയുടെ ദൃഢനിശ്ചയങ്ങളുടെ പൂർത്തീകരണത്തിന് സാക്ഷിയാകും ഈ പുതിയ കെട്ടിടം പഴമയും പുതുമയുമായും ഒരു സഹവർത്തിത്വത്തിന് അനുയോജ്യമാകും സുഹൃത്തുക്കളെ പുതിയ പാതകളിലൂടെ മാത്രമേ പുതുമാതൃകകൾ സൃഷ്ടിക്കാൻ കഴിയും ഇന്ന് നവഭാരതം പുതിയ ലക്ഷ്യങ്ങൾ സ്ഥാപിക്കുകയും പുതിയ പാതകൾ രൂപപ്പെടുത്തുകയും ചെയ്യുന്നു പുതിയ ആവേശമുണ്ട് പുതിയ ഉത്സാഹമുണ്ട് യാത്ര പുതിയതാണ് ചിന്ത പുതിയതാണ് ദിശ പുതിയതാണ് കാഴ്ച പുതിയതാണ് തീരുമാനങ്ങൾ പുതിയതാണ് ആത്മവിശ്വാസം പുതിയതാണ് पूरा विश्व भारत को ലോകം മുഴുവൻ ഒരിക്കൽ കൂടി ഇന്ത്യയെ ഇന്ത്യയുടെ നിശ്ചയദാർഢ്യത്തെയും ഇന്ത്യൻ ജനതയുടെ വീര്യത്തെയും ഇന്ത്യൻ ജനതയുടെ ആത്മാവിനെയും ബഹുമാനത്തോടും പ്രതീക്ഷയോടും കൂടി നോക്കുകയാണ് മുന്നോട്ട് മുന്നോട്ട് പോകുമ്പോൾ ലോകം പാർലമെന്റിന്റെ ഈ പുതിയ മന്ദിരം ഇന്ത്യയുടെ വികസനത്തോടൊപ്പം ലോകത്തിന്റെ വികസനത്തിനും ആഹ്വാനം ചെയ്യും साथियों കുറച്ച് സമയം മുമ്പ് പാർലമെന്റിന്റെ ഈ പുതിയ കെട്ടിടത്തിൽ വിശുദ്ധ ചെങ്കോലും സ്ഥാപിച്ചു മഹാൻ സാമ്രാജ്യമേ മഹത്തായ ചോള സാമ്രാജ്യത്തിൽ ചെങ്കോൽ കടമയുടെ പാത സേവനത്തിന്റെ പാത രാജ്യത്തിന്റെ പാത എന്നിവയുടെ പ്രതീകമായി കണക്കാക്കപ്പെട്ടിരുന്നു രാജാജിയുടെയും ആദിനത്തിന്റെയും ഋഷിമാരുടെ മാർഗനിർദ്ദേശപ്രകാരം ഈ ചെങ്കോൽ അധികാര കൈമാറ്റത്തിന്റെ പ്രതീകമായി മാറി തമിഴ്നാട്ടിൽ നിന്ന് പ്രത്യേകമായി എത്തിയ ആദിനത്തിലെ സന്യാസിമാർ ഇന്ന് രാവിലെ പാർലമെന്റ് മന്ദിരത്തിൽ ഞങ്ങളെ അനുഗ്രഹിക്കാനായി സന്നിഹിതരായിരുന്നു ഞാൻ അവരെ വീണ്ടും വണങ്ങുന്നു അവരുടെ മാർഗനിർദ്ദേശപ്രകാരം ലോക്സഭയിൽ ഈ വിശുദ്ധ ചെങ്കോൽ സ്ഥാപിച്ചു അടുത്തിടെ അതിന്റെ ചരിത്രവുമായി ബന്ധപ്പെട്ട നിരവധി വിവരങ്ങൾ മാധ്യമങ്ങളിൽ വെളിവായിട്ടുണ്ട് അതിനെക്കുറിച്ച് വിശദമായി പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല പക്ഷേ ഈ പവിത്രമായ ചെങ്കോലിന് അതിന്റെ മഹത്വവും അന്തസ്സും തിരികെ നൽകാൻ കഴിഞ്ഞത് ഞങ്ങളുടെ ഭാഗ്യമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഈ പാർലമെന്റ് ഹൗസിൽ നടപടിക്രമങ്ങൾ ആരംഭിക്കുമ്പോഴെല്ലാം ഈ ചെങ്കോൽ നമുക്കെല്ലാവർക്കും പ്രചോദനമായി കൊണ്ടേയിരിക്കുന്നു ഇന്ത്യ ഒരു ജനാധിപത്യ രാഷ്ട്രം മാത്രമല്ല ജനാധിപത്യത്തിന്റെ മാതാവ് കൂടിയാണ് മദർ ഓഫ് ഡെമോക്രസി ഇന്ന് ഇന്ത്യ ആഗോള ജനാധിപത്യത്തിന്റെ ആധാരശിലയായി പ്രവർത്തിക്കുന്നു ജനാധിപത്യം നമുക്കൊരു സംവിധാനം മാത്രമല്ല അതൊരു സംസ്കാരമാണ് ഒരാശയമാണ് ഒരു പാരമ്പര്യമാണ് സഭകളുടെയും സമിതികളുടെയും ജനാധിപത്യ ആശയങ്ങൾ നമ്മുടെ വേദങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നു മഹാഭാരതം പോലുള്ള ഗ്രന്ഥങ്ങളിൽ ഗണങ്ങളുടെയും റിപ്പബ്ലിക്കുകളുടെയും സമ്പ്രദായം പരാമർശിക്കപ്പെടുന്നു വൈശാലി പോലുള്ള റിപ്പബ്ലിക്കുകളിലൂടെ നമ്മൾ ജീവിച്ചു കടന്നുപോയി ഭഗവാൻ ബസവേശ്വരൻ്റെ അനുഭവമണ്ഡപം നമ്മുടെ അഭിമാനമായി കരുതുന്നു തമിഴ്നാട്ടിൽ നിന്ന് കണ്ടെടുത്ത ഏഴി തൊള്ളായിരത്തിലെ ലിഖിതം ഇന്നും എല്ലാവരെയും അത്ഭുതപ്പെടുത്തുന്നു നമ്മുടെ ജനാധിപത്യമാണ് നമ്മുടെ നമ്മുടെ ഭരണഘടനയാണ് നമ്മുടെ ദൃഢനിശ്ചയം ഈ പ്രചോദനത്തിൻ്റെ ഈ പ്രമേയത്തിന്റെ ഏറ്റവും മികച്ച രൂപകമായി എന്തിനെങ്കിലും ചൂണ്ടിക്കാട്ടണമെങ്കിൽ അത് നമ്മുടെ പാർലമെന്റ് ഈ പാർലമെന്റ് രാജ്യം പ്രതിനിധീകരിക്കുന്ന സമ്പന്നമായ സംസ്കാരത്തെ പ്രഘോഷിപ്പിക്കുന്നു चरत कहने का तात्पर्य जो रुक रुक जाता जाता है है उसका भाग्य भी അതായത് ചലനം നിലയ്ക്കുന്നവൻറെ ഭാഗ്യവും നിലയ്ക്കുന്നു എന്നാൽ മുന്നോട്ട് പോകുന്നവൻ അവന്റെ വീട്ടിൽ മുന്നോട്ട് നീക്കുന്നു ഉയരങ്ങളിൽ സ്പർശിക്കുന്നു അതിനാൽ ചലനം തുടരുക ചലനം തുടരുക അടിമത്തത്തിന് ശേഷം നമ്മുടെ ഭാരതം ഒരുപാട് നഷ്ടങ്ങൾ സഹിച്ചതാണ് പുതിയ യാത്ര തുടങ്ങിയത് നിരവധി കയറ്റിറക്കങ്ങളിലൂടെ കടന്ന് നിരവധി വെല്ലുവിളികളെ അതിജീവിച്ച് സ്വാതന്ത്ര്യത്തിന്റെ സുവർണകാലത്തിലേക്ക് കടന്ന ആ യാത്ര

ആ അമൃത് അനന്ത സപ്നോ കോന്തമായ സ്വപ്നങ്ങളും അസംഖ്യം അഭിലാഷങ്ങളും പൂർത്തീകരിക്കാനുള്ള അമൃത കാലമാണ് ഈ അനശ്വര കാലത്തിന്റെ ആഹ്വാനം ഇതാണ് അമൃത് കാല മുക്ത മാതൃഭൂമി കോക്ത മാതൃഭൂമി കോ നവീന പാണേ नवीन पर्व के लिए नवीन प्राण चाहिए मुक्त गीत हो रहा मुक्त गीत हो रहा नवीन राग चाहिए नवीन पर्व के लिए नवीन प्राण चाहिए और इसलिए भारत के भदूषणों ഇന്ത്യയുടെ ഭാവി ശോഭനമാക്കാൻ പോകുന്ന ഈ ജോലി സ്ഥലവും അതുപോലെ തന്നെ പുതുമയുള്ളതും ആധുനികവുമായിരിക്കണം ലോകത്തിലെ ഏറ്റവും സമ്പന്നവും ഗംഭീരവുമായ രാജ്യങ്ങളുടെ പട്ടികയിൽ ഇന്ത്യയെ കണക്കാക്കിയിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു ഇന്ത്യയിലെ നഗരങ്ങൾ മുതൽ കൊട്ടാരങ്ങൾ വരെ ഇന്ത്യയിലെ ക്ഷേത്രങ്ങൾ മുതൽ ശില്പങ്ങൾ വരെ ഇന്ത്യയുടെ വാസ്തുവിദ്യ ഇന്ത്യയുടെ വൈദഗ്ധ്യം വിളംബരം ചെയ്തു സിന്ധു നാഗരികതയുടെ നഗരാസൂത്രണം മുതൽ മൗര്യ സ്തംഭങ്ങളും സ്തൂപങ്ങളും വരെ ചോളന്മാർ നിർമ്മിച്ച ഗംഭീരമായ ക്ഷേത്രങ്ങൾ മുതൽ ജലസംഭരണികളും വലിയ അണക്കെട്ടുകളും വരെ ഇന്ത്യയുടെ ചാതുര്യം ലോകമെമ്പാടുമുള്ള സഞ്ചാരികളെ വിസ്മയിപ്പിച്ചു എന്നാൽ നൂറുകണക്കിന് വർഷത്തെ അടിമത്തം നമ്മിൽ നിന്ന് ഈ അഭിമാനം എടുത്തു കളഞ്ഞു മറ്റ് രാജ്യങ്ങളിൽ നടക്കുന്ന നിർമ്മാണത്തിൽ നാം ആകൃഷ്ടരാകാൻ തുടങ്ങുന്ന ഒരു കാലം കൂടി വന്നിരുന്നു ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിലെ പുതിയ ഇന്ത്യ ഉയർന്ന ചൈതന്യം നിറഞ്ഞ ഇന്ത്യ അടിമത്തത്തെ ആ ചിന്തയെ ഇപ്പോൾ നാം ഉപേക്ഷിക്കുകയാണ് പുരാതന കാലത്തെ മഹത്തായ പ്രവാഹത്തെ ഇന്ന് ഭാരതം വീണ്ടും തന്നിലേക്ക് തിരിച്ചിടുകയാണ് പാർലമെന്റിന്റെ പുതിയ മന്ദിരം ഈ പരിശ്രമത്തിന്റെ ജീവനുള്ള പ്രതീകമായി മാറിയിരിക്കുന്നു ഇന്ന് ഓരോ ഇന്ത്യക്കാരനും പുതിയ പാർലമെന്റ് ഹൗസ് കണ്ട് അഭിമാനം കൊള്ളുന്നു ഈ കെട്ടിടത്തിന് പൈതൃകവും വാസ്തുവിദ്യയും ഉണ്ട് ഇതിൽ കലയോടൊപ്പം കഴിവുമുണ്ട് അതിൽ ഭരണഘടനയുടെ ശബ്ദത്തോടൊപ്പം സംസ്കാരവും ഉണ്ട് നിങ്ങൾ ലോകസഭയുടെ ഉൾവശം കാണുക എല്ലായിടത്തും ദേശീയ പക്ഷിയായ മയൂരത്തെ അടിസ്ഥാനമാക്കിയുള്ളതാണ് രാജ്യസഭ രാജ്യസഭയുടെ ഉൾഭാഗം ദേശീയ പുഷ്പമായ താമരയെ അടിസ്ഥാനമാക്കി ഉള്ളതാണ് നമ്മുടെ ദേശീയ വൃക്ഷമായ ആൽമരവും പാർലമെന്റ് വളപ്പിൽ ഉണ്ട് നമ്മുടെ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളുടെ വൈവിധ്യം ഈ പുതിയ കെട്ടിടം അവരെയെല്ലാം ഉൾക്കൊള്ളുന്നു രാജസ്ഥാനിൽ നിന്ന് കൊണ്ടുവന്ന കരിങ്കല്ലും മണൽക്കല്ലും ഇതിൽ സ്ഥാപിച്ചിട്ടുണ്ട് നിങ്ങൾ കാണുന്ന മരപ്പണി മഹാരാഷ്ട്രയിൽ നിന്ന് വന്നതാണ് യു പിയിലെ ബദോഹിയിലെ കരകൗശല വിദഗ്ധരാണ് ഇതിനായി ി നെയ്തിരിക്കുന്നത് ഒരു തരത്തിൽ പറഞ്ഞാൽ ഈ കെട്ടിടത്തിന്റെ ഓരോ കണികയിലും ഏകഭാരതം ശ്രേഷ്ഠ പഴയ പാർലമെന്റ് മന്ദിരത്തിൽ ഓരോരുത്തർക്കും അവരുടെ ജോലികൾ പൂർത്തിയാക്കാൻ എത്ര ബുദ്ധിമുട്ടായിരുന്നു എന്ന് നമുക്കെല്ലാവർക്കും അറിയാം ടെക്നോളജിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു ബന്ധപ്പെട്ട വെല്ലുവിളികൾ ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് കഴിഞ്ഞ രണ്ടര പതിറ്റാണ്ടായി രാജ്യത്തിന് പുതിയ പാർലമെന്റ് മന്ദിരം വേണമെന്ന നിരന്തരമായ ചർച്ച നടന്നത് വരും കാലങ്ങളിൽ സീറ്റുകളുടെ എണ്ണം കൂടും എം പിമാരുടെ അവർ എവിടെയിരിക്കും അതിനാൽ പാർലമെന്റിന്റെ പുതിയ കെട്ടിടം നിർമ്മിക്കേണ്ടത് കാലഘട്ടത്തിന്റെ ആവശ്യമാണ് ഈ മഹത്തായ കെട്ടിടം ആധുനിക സൗകര്യങ്ങളാൽ സജ്ജീകരിച്ചിരിക്കുന്നു ഇതിലെനിക്ക് സന്തോഷമുണ്ട് ഈ സമയത്തും സൂര്യപ്രകാശം നേരിട്ട് ഈ ഹാളിലേക്ക് വരുന്നത് കാണാം വൈദ്യുതി പരമാവധി കുറച്ച് ഉപയോഗിക്കും വിധം അത്യാധുനിക സാങ്കേതിക വിദ്യയുള്ള ഗാഡ്ജറ്റുകൾ എല്ലായിടത്തും ഉണ്ടാകണം ഇവയെല്ലാം പൂർണ്ണമായും ശ്രദ്ധിച്ചു സുഹൃത്തുക്കളെ ഇന്ന് രാവിലെയാണ് ഈ പാർലമെന്റ് മന്ദിരം പണിയുന്ന ഒരു കൂട്ടം തൊഴിലാളികളുമായി ഞാൻ കൂടിക്കാഴ്ച നടത്തി ഏകദേശം അറുപതിനായിരം തൊഴിലാളികൾക്ക് തൊഴിൽ നൽകാനും ഈ പാർലമെന്റ് ഹൗസ് കാരണമായി ഈ പുതിയ കെട്ടിടത്തിനായി അവർ വിയർപ്പ് ചുരുങ്ങി പാർലമെന്റിൽ അവരുടെ അധ്വാനത്തിന് ആദരവായി സമർപ്പിക്കപ്പെട്ട ഡിജിറ്റൽ ഗാലറി സൃഷ്ടിച്ചതിൽ എനിക്ക് സന്തോഷമുണ്ട് മാത്രമല്ല ഇത് ലോകത്താദ്യമായി സംഭവിച്ചതാകാം പാർലമെന്റ് നിർമ്മാണത്തിൽ അവർ നൽകിയ സംഭാവനകൾ അങ്ങനെ അനശ്വരമായി कोई भी एक्सपर्ट अगर पिछले ും വിദഗ്ൻ വിലയിരുത്തിയാൽ ഈ ഒൻപത് വർഷം ഇന്ത്യയിൽ പാവപ്പെട്ടവരുടെ ക്ഷേമത്തിനു വേണ്ടിയുള്ള പുതിയ നിർമ്മാണമാണെന്ന് അവർ കണ്ടെത്തും ഇന്ന് പുതിയ പാർലമെന്റ് മന്ദിരത്തിന്റെ നിർമ്മാണത്തിൽ ഞങ്ങൾ അഭിമാനിക്കുന്നു എന്നാൽ കഴിഞ്ഞ ഒമ്പത് വർഷത്തിനിടെ പാവപ്പെട്ടവർക്കായി നാല് കോടി വീടുകൾ നിർമ്മിച്ചതിൽ ഞാൻ സംതൃപ്തനാണ് ഈ പ്രൗഢഗംഭീരമായ കെട്ടിടം നോക്കി തലയുയർത്തിപ്പിടിക്കുമ്പോൾ കഴിഞ്ഞ ഒൻപത് വർഷത്തിനിടെ പതിനൊന്ന് കോടി ശൗചാലയങ്ങൾ നിർമ്മിച്ച് സ്ത്രീകളുടെ അന്തസ്സ് സംരക്ഷിക്കുകയും അവരെ തല തലയുയർത്തിപ്പിടിക്കുകയും ചെയ്തതിൽ ഞാനും സംതൃപ്തനാണ് ഇന്ന് ഈ പാർലമെന്റ് മന്ദിരത്തിലെ സൗകര്യങ്ങളെ കുറിച്ച് പറയുമ്പോൾ കഴിഞ്ഞ ഒൻപത് വർഷത്തിനുള്ളിൽ ഗ്രാമങ്ങളെ ബന്ധിപ്പിക്കുന്നതിന് ഞങ്ങൾ നാല് ലക്ഷം കിലോമീറ്ററിലധികം റോഡുകൾ നിർമ്മിച്ചതിൽ ഞാൻ സംതൃപ്തനാണ് ഇന്ന് ഈ പരിസ്ഥിതി സൗഹാർദ്ദ കെട്ടിടം കണ്ട് സന്തോഷിക്കുമ്പോൾ ഓരോ തുള്ളി വെള്ളവും സംരക്ഷിക്കാൻ അൻപതിനായിരത്തിലധികം അമൃത സരോവരങ്ങൾ സൃഷ്ടിച്ചതിൽ ഞാൻ സംതൃപ്തനാണ് ഇന്ന് പുതിയ പാർലമെന്റ് മന്ദിരത്തിന്റെ ലോകസഭയും രാജ്യസഭയും കാണുമ്പോൾ നമ്മൾ ആഘോഷിക്കുമ്പോൾ രാജ്യത്ത് മുപ്പതിനായിരത്തിലധികം പുതിയ പഞ്ചായത്ത് കെട്ടിടങ്ങൾ നിർമ്മിച്ചതിൽ ഞാൻ സംതൃപ്തനാണ് അതിനർത്ഥം പഞ്ചായത്ത് ഭവൻ മുതൽ പാർലമെന്റ് ഹൗസ് വരെ നമ്മുടെ വിശ്വസ്തത ഒന്ന് തന്നെയാണ് നമ്മുടെ പ്രചോദനം അതേപടി തുടരുന്നു രാജ്യത്തിന്റെ വികസനം രാജ്യത്തെ ജനങ്ങളുടെ വികസനം പന്ത്ര ഓർക്കണം ഓഗസ്റ്റ് ഞാൻ പതിനഞ്ചിനെങ്കോട്ട് നിന്ന് പറഞ്ഞു ഇതാണ് സമയം ശരിയായ സമയം ഹരദേശ മ ഓരോ രാജ്യത്തിന്റെയും ചരിത്രത്തിൽ രാജ്യത്തിന്റെ ബോധം വീണ്ടും ഉണരുന്ന ഒരു സമയം വരുന്നു മുമ്പുള്ള ഇന്ത്യയിൽ സ്വാതന്ത്ര്യത്തിന് ഇരുപത്തിയഞ്ചു വർഷം മുമ്പ് അത്തരമൊരു സമയം വന്നിരുന്നു ഗാന്ധിജിയുടെ നിസ്സഹരണ പ്രസ്ഥാനം രാജ്യം മുഴുവൻ ഒരു വിശ്വാസം നിറച്ചു സ്വരാജ് എന്ന നിശ്ചയവുമായി ഗാന്ധിജി ഓരോ ഇന്ത്യക്കാരനെയും ബന്ധിപ്പിച്ചു ഓരോ ഇന്ത്യക്കാരനും സ്വാതന്ത്ര്യത്തിനായി പോരാടുന്ന സമയമായിരുന്നു അത് അതിന്റെ ഫലമാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിലെ ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന്റെ രൂപത്തിൽ നാം കണ്ടത് സ്വാതന്ത്ര്യത്തിന്റെ ഈ അമൃത കാലഘട്ടം ചരിത്രത്തിലെ അത്തരമൊരു കാലഘട്ടമാണ് ഭാരത് ആജാദിക്ക് സോ വർഷ പൂര ഇരുപത്തഞ്ചു വർഷം കഴിയുമ്പോൾ ഇന്ത്യ സ്വാതന്ത്ര്യത്തിന്റെ നൂറ് വർഷം പൂർത്തിയാക്കും വർഷത്തെ അമൃതകാലം നമുക്കുണ്ട് ഈ വർഷം കൊണ്ട് ഇന്ത്യയെ ഒരു വികസിത രാഷ്ട്രമാക്കി മാറ്റണം ലക്ഷ്യ ലക്ഷ്യ ലക്ഷ്യം വലുതാണ് ബുദ്ധിമുട്ടുള്ളതാണ് എന്നാൽ ഇന്ന് ഓരോ ദേശവാസിയും അതിനായി കഠിനാധ്വാനം ചെയ്യണം പുതിയ പ്രതിജ്ഞകൾ എടുക്കണം പുതിയ തീരുമാനങ്ങൾ എടുക്കണം പുതിയ വേഗത കൈവരിക്കണം നമ്മുടെ ഭാരതീയർ ഇന്ത്യയിൽ മാത്രം ഒതുങ്ങുന്നതല്ല എന്നതിന് ചരിത്രം സാക്ഷിയാണ് നമ്മുടെ സ്വാതന്ത്ര്യ സമരം ലോകത്തിന്റെ പല രാജ്യങ്ങളിലും അക്കാലത്ത് ഒരു പുതിയ അവബോധം ഉണർത്തിയിരുന്നു നമ്മുടെ സ്വാതന്ത്ര്യ സമരത്തിൽ നിന്ന് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചു അതേസമയം നിരവധി രാജ്യങ്ങൾ സ്വാതന്ത്ര്യത്തിന്റെ പാതയിൽ ആരംഭിച്ചു दूसरे दूसरे देशों को, दूसरे देशों को को के विश्वास ഇന്ത്യയുടെ ആത്മവിശ്വാസം മറ്റു രാജ്യങ്ങളുടെ ആത്മവിശ്വാസത്തെ പിന്തുണച്ചിരുന്നു അതുകൊണ്ട് തന്നെ വൈവിധ്യങ്ങളാൽ നിറഞ്ഞ ഇന്ത്യയെ പോലെയുള്ള ഒരു രാജ്യം ഇത്രയും വലിയ ജനസംഖ്യയുള്ള ഒരു രാജ്യം നിരവധി വെല്ലുവിളികൾ നേരിടുന്ന ഒരു രാജ്യം ഒരു വിശ്വാസത്തോടെ മുന്നോട്ടു പോകുമ്പോൾ അത് ലോകത്തിലെ പല രാജ്യങ്ങൾക്കും പ്രചോദനം നൽകുന്നു ഇന്ത്യയുടെ ഓരോ വിജയവും വരുന്ന ആളുകളിൽ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വിവിധ രാജ്യങ്ങളുടെ വിജയത്തിന്റെ രൂപത്തിൽ പ്രചോദനത്തിന് കാരണമാകാൻ പോകുന്നു ഇന്ന് ഇന്ത്യ വേഗത്തിൽ ദാരിദ്ര്യം ഇല്ലാതാക്കുന്നുവെങ്കിൽ അത് ദാരിദ്ര്യത്തിൽ നിന്ന് കരകയറാൻ നിരവധി രാജ്യങ്ങളെ പ്രചോദിപ്പിക്കുന്നു വികസിക്കാനുള്ള ഇന്ത്യയുടെ ദൃഢനിശ്ചയം മറ്റു പല രാജ്യങ്ങളുടെയും ശക്തിയായി മാറും അതുകൊണ്ടാണ് ഇന്ത്യയുടെ ഉത്തരവാദിത്വം

വികസിത ഇന്ത കെട്ടിപ്പെടുക്കുന്നതിൽ ഇത് നമുക്കെല്ലാവർക്കും ഒരു പുതിയ പ്രചോദനമായി മാറും ഈ പാർലമെന്റ് മന്ദിരം ഓരോ ഇന്ത്യക്കാരന്റെയും കർത്തവ്യബോധം ഉണർത്തും ഈ പാർലമെന്റ് മന്ദിരത്തിൽ ഇരിക്കുന്ന ജനപ്രതിനിധികൾ പുതിയ പ്രചോദനത്തോടെ ജനാധിപത്യത്തിന് പുതിയ ദിശാബോധം നൽകാൻ ശ്രമിക്കുമെന്ന് എനിക്കുറപ്പു को नई दिशा देने का प्रयास करेंगे हमें नेशन फर्स्ट की भावना से आगे बढ़ना होगा इदम राष्ट्रायदम इदम हमें कर्तव्य सर्वोपरि परम होगा परम प्रधानमतना कर्तव्यमेव कर्तव्यम 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 न हमें अपने കർത്തം നമ്മുടെ പെരുമാറ്റത്തിലൂടെ നമ്മെ തന്നെ നിരന്തരം മെച്ചപ്പെടുത്തി കൊണ്ടിരിക്കണം ഉദ്ധരെ ആത്മന നാം നമ്മുടെ സ്വന്തം പുതിയ പാതകൾ രൂപപ്പെടുത്തണം അച്ചടക്കം പാലിക്കുകയും ആത്മപരിശോധന നടത്തുകയും സംയമനം പാലിക്കുകയും വേണം ജനക്ഷേമം നമ്മുടെ ജീവിത മന്ത്രമാക്കണം പാർലമെന്റിന്റെ ഈ പുതിയ കെട്ടിടത്തിൽ നാം നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ വിശ്വസ്തയോടെ നിർവഹിക്കുമ്പോൾ രാജ്യക്കാർക്കും പുതിയ പ്രചോദനം ലഭിക്കും സുഹൃത്തുക്കളെ ഈ പുതിയ പാർലമെന്റ് ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യത്തിന് പുതിയ ഊർജവും പുതിയ ശക്തിയും നൽകും നമ്മുടെ തൊഴിലാളികൾ തങ്ങളുടെ വിയർപ്പ് കൊണ്ടാണ് ഈ പാർലമെന്റ് മന്ദിരത്തെ ഇത്ര ഗംഭീരമാക്കി ഇപ്പോൾ നമ്മുടെ സമർപ്പണത്തോടെ അതിനെ കൂടുതൽ ദൈവീകമാക്കേണ്ടത് നമ്മുടെ എല്ലാ എം പിമാരുടെയും ഉത്തരവാദിത്വമാണ് ഒരു രാഷ്ട്രമെന്ന നിലയിൽ കോടി ഇന്ത്യക്കാരുടെ ദൃഢനിശ്ചയമാണ് ഈ പുതിയ പാർലമെന്റിന്റെ ജീവവായി ഇവിടെ എടുക്കുന്ന ഓരോ തീരുമാനവും വരും നൂറ്റാണ്ടുകളെ മനോഹരമാക്കുന്നതാണ് ഇവിടെ എടുക്കുന്ന ഓരോ തീരുമാനവും വരും തലമുറകൾക്ക് കരുത്തുപകര ഇവിടെ എടുക്കുന്ന ഓരോ തീരുമാനവും ഇന്ത്യയുടെ ശോഭനമായ ഭാവിയുടെ അടിത്തറയായി മാറും ദരിദ്രരുടെയും ദലിതരുടെയും പിന്നാക്കക്കാരുടെയും ആദിവാസികളുടെയും ദിവ്യാംഗരുടെയും സമൂഹത്തിലെ നിരാലംബരായ ഓരോ കുടുംബത്തിന്റെയും ശാക്തീകരണത്തിന്റെ പാതയും നിരാലംബർക്ക് മുൻഗണന നൽകുന്ന പാതയും ഇവിടെ കടന്നുപോകുന്നു ഈ പുതിയ പാർലമെന്റ് മന്ദിരത്തിന്റെ ഓരോ ഇഷ്ടികയും ഓരോ മതിലും ഓരോ കണികയും പാവപ്പെട്ടവരുടെ ക്ഷേമത്തിനായി സമർപ്പിക്കപ്പെട്ടിരിക്കുന്നു ഇരുപത്തഞ്ചു വർഷത്തിനുള്ളിൽ പാർലമെന്റിന്റെ ഈ പുതിയ മന്ദിരത്തിൽ ഉണ്ടാകുന്ന പുതിയ നിയമങ്ങൾ ഇന്ത്യയെ വികസിത ഇന്ത്യയാക്കും ഈ പാർലമെന്റിൽ ഉണ്ടാകുന്ന നിയമങ്ങൾ ഇന്ത്യയെ ദാരിദ്ര്യത്തിൽ നിന്ന് കരകയറ്റാൻ സഹായിക്കും ഈ പാർലമെന്റിൽ ഉണ്ടാകുന്ന നിയമങ്ങൾ രാജ്യത്തെ യുവജനങ്ങൾക്കും സ്ത്രീകൾക്കും പുതിയ അവസരങ്ങൾ സൃഷ്ടിക്കും പാർലമെന്റിന്റെ ഈ പുതിയ മന്ദിരം ഒരു പുതിയ ഇന്ത്യ സൃഷ്ടിക്കുന്നതിനുള്ള അടിസ്ഥാനമായി മാറുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് സമ്പന്നവും ശക്തവും വികസിതവുമായ നീതിയുടെയും സത്യത്തിൻ്റെയും അന്തസ്സിന്റെയും കടമയുടെയും പാതയിൽ കൂടുതൽ ശക്തമായി സഞ്ചരിക്കുന്ന ഇന്ത്യ